ഹലോ ആരാ? ഫ്ലസ്റ്റീവില്ലേ? അതെ, വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് ആര്? അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അവാർഡ്? മുഖ്യൊരു അവാർഡ്. ആർക്ക് അവാർഡ്? തൽക്ക സുഖമില്ലാത്ത ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു ഇവിടെ. തൽക്ക സുഖമില്ലാത്തവർക്ക് അവാർഡ്? ആ, തൽക്ക സുഖമില്ലാത്ത ആൾക്കാർക്ക് ആരാ പറഞ്ഞു ഇന്ന് അവാർഡ് കൊടുക്കുന്നുണ്ട് പറഞ്ഞു? ആര് പറഞ്ഞു? എന്തോ ഒരു പഠിച്ചു വിളിച്ചിട്ടുണ്ടോ? സ്വരാജിന്റെ പേരിൽ വല്ല അവാർഡ് ഏർപ്പെടുത്തും? എന്റെ പേരിലൊന്നും ഇല്ല, ഇതാണ് എനിക്ക് മനസ്സിലായത്. നായരുട്ടി നായരുട്ടി വിളിച്ച് പറഞ്ഞു, നായരുട്ടി വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു നിങ്ങക്ക് ഇവിടെ അവാർഡ് ഉണ്ട്, ഗുഡ് ബൈ. അപ്പൊ മനസ്സിലായി, ശ്രീയേണ്ടെന്ന സാറായിരിക്കും. അവിടെ ഇത് തൽക്കസം ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് ഇവിടെ അവാർഡ് കൊടുത്തിരുന്നു. ചേട്ടാ, അത് 3 മണി എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ട്, ആ കുട്ടി അതിനകത്ത് ഇച്ചിരി തലക്ക് സ്ഥിരമില്ലാതായിട്ട് അഭിനയിക്കുവാണ്. ആ അഭിനയത്തിനാണ് നമ്മൾ അവാർഡ് കൊടുത്തത്. ശരിക്കും അതിന് കുഴപ്പമൊന്നുമില്ല, അഭിനയിച്ചതിനാണ് നിങ്ങൾ കൊടുത്തത്. നിങ്ങൾ അഭിനയിച്ചതാണ് കൊടുക്കേണ്ടത്, പിന്നെ ഒറിജിനൽ ആൾക്കാർക്കല്ല കൊടുക്കേണ്ടത്. ശരിക്കും തകരാറുള്ളവർക്ക് ഇവിടെ അഭിനയത്തിനാണ് വില. അതല്ലേ നല്ല മനുഷ്യന്മാര് ചെയ്യാ? എന്താ നിങ്ങളെ പേര്? എന്റെ പേര് ശശി. ശശി? ആ പേരാണ് കറക്റ്റ് ചേരുന്നത്. ആണേ, താങ്ക്യൂ. അല്ല, അവാർഡ് ഉണ്ടോ? അവാർഡ് അങ്ങനെ കൊടുക്കുന്നില്ല, അയ്യോ അതൊക്കെ വിട്ടേക്കൂ. എന്താണ് ബാബേട്ടാ? ഞാൻ ബാബുട്ടനല്ല സുഹൃത്തേ, ശശി, ഞാൻ സുരാജ്. ആണേ, ഞാൻ എന്റെ എല്ലാരും ബാബേട്ടനാ വിളിക്കാ. ആണോ? ഞാൻ എന്റെ അമ്മനൊക്കെ ബാബേട്ടനാണല്ലോ വിളിക്കല്ലേ. എത്രയോ കാലായിട്ട് കൂടിയാണ് കേട്ടോ. ഇത് ഷോക്ക് അടിച്ചാ മതി. ഇത് ഷോക്ക് വെച്ചാൽ ശരിക്കും ട്രാൻസ്ഫോമർ അടിച്ചു പോവേണ്ടതാ നിങ്ങളുടെ ഈ ഷേപ്പ് വെച്ചിട്ട്. ശരിക്കും എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഇത് സംഭവം സുഖമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഭയങ്കര ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കറക്റ്റ് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ പറയുള്ളൂ. ആര്? ഈ ഇങ്ങനെയുള്ള സുഖമില്ലായ്മ അല്ലെങ്കിൽ നല്ല സുഖമുള്ള ആൾക്കാരുണ്ടല്ലോ, ബോധമുള്ള ആൾക്കാര്, അവരിങ്ങനെ പറയും അല്ലേ. കൊട്ടുകൈ പൊളിച്ചാഞ്ഞ് ഗുളിക കഴിക്കുന്നില്ല ഇപ്പൊ. എന്ത് കാര്യത്തിനും പോലെ എനിക്ക് ഒരു തകരാറുമില്ലല്ലോ. ഇത് നാട്ടുകാർ പറഞ്ഞിണ്ടാക്കണതാണ്. ഇതെന്നെ സാധനം ചേട്ടനും പറയണം. ആ ഗുളിക എടുത്ത് അങ്ങനെ കൊടുക്ക്, ഞാൻ കഴിക്കണം. നിങ്ങൾ എല്ലാരും ഈ ഗുളിക കൈ പിടിച്ചിറക്കാൻ എല്ലാവർക്കും കഴിച്ചുകൂടുന്നാല്. ശരിയാ, അങ്ങ് അറ്റത്ത് തൊട്ട് തുടങ്ങ്. ഞാനേ ഇത് ഞാൻ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാളാണെന്ന് പറയാൻ കാരണം അറിയാൻ കാരണം ഞാനേ എന്റെ പേരെ നോക്കിയാല് അപ്പുറത്തെ മാമന്റെ വീട് ഇങ്ങനെ കാണട്ടോ, വലിയ വീടാണേ. നമ്മള് മാമന്റെ വീട് ആ വീടിന്റെ അകത്തായിരുന്നു കിടന്നേച്ചത്. അല്ല, ഞാൻ പുറത്തുനിന്ന് നോക്കും, എന്റെ വീട്ടിൽ നിന്ന് മാമന്റെ വീട്ടില് നോക്കിക്കോളൂ. അങ്ങോട്ട് മാമനെ അടുപ്പിക്കൂല. എന്തോ ഒരു സ്വഭാവം മാമനെ, അങ്ങോട്ട് തൊടി കയറിയ കയ്യും കാലും കൊത്തിക്കാറുണ്ട്. എനിക്കറിയില്ല. അപ്പൊ മാമന്റെ വീട്ടിൽ നിന്ന് ഞങ്ങള് പാവപ്പെട്ടവരാണ്. ഞങ്ങൾ മാമന്റെ വീട്ടില് നോക്കിക്കുമ്പോ മാമന്റെ വീട്ടിൽ ഇങ്ങനെ കാണുമ്പോ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടോ. ഞാൻ തിരക്കല് മാമന്റെ വീട് ഇങ്ങനെ കാണുമ്പോ എനിക്ക് തോന്നി മാമന്റെ വീടിന് തീയിട്ടാലോ തോന്നി. എന്നിട്ട് ഞാന് റേഷൻ ഷോപ്പ് പോയിട്ട് മണ്ണെണ്ണ വാങ്ങിയിട്ട് ഇവരെല്ലാരും ഇല്ലാത്ത സമയം നോക്കി മാമന്റെ വീടിന്റെ മേലക്കൂടെ കൊഴിച്ചിട്ട് തീയിട്ടാക്കി. എന്റെ ദൈവം ചിരിക്കണം. അടിച്ചാലേ അവരുടെ നാട്ടിൽ ഇങ്ങനെ കത്തിച്ചു കഴിയുമ്പോ ഇങ്ങനെ കാണിക്കും. ആരും കണ്ടില്ല, ആരും കണ്ടില്ല, ഞാനും കാണാൻ. ഞാൻ ഇന്നിട്ട് ഈ കവലയിൽ ഇങ്ങനെ റോട്ടമിൽ ഇങ്ങനെ പോയി നിൽക്കുക. അവിടെ അവിടെ അമ്മാവന്റെ കുടുംബം എന്റെ വീട് ഇങ്ങനെ കത്തലോട്ട് കത്തല്. ഞാനിങ്ങനെ കവലയിൽ ഇങ്ങനെ പോയി ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണ്. അപ്പൊ എനിക്കൊരു വിഷമം. എന്താണ്? ഞാൻ വിചാരിച്ചു എന്റെ അമ്മന്റെ ഒരു ആങ്ങളെ വീടല്ലേ കത്തണത്. ഒറ്റ അമ്മടെ ഒരു ഒറ്റയ്യോ പാവത്തോന്നും നോക്ക് കത്തല്ലേ. അപ്പൊ ഞാനൊരു ഐഡിയ അങ്ങനെ പ്രയോഗിച്ച് കെടുത്തുമാര് കെടുത്തിക്കോട്ടെ വിചാരിച്ച് ഞാൻ ഐഡിയ പറഞ്ഞു. മണത്ത് മണത്ത് എന്റെ മാമന്റെ പുരകത്തെ സീസൺ മണാനുള്ള വരുന്നേന്നാണ്ട് പറഞ്ഞാ. നിങ്ങൾക്ക് അസുഖമില്ല എനിക്ക് ഉറപ്പായി. ആ, എന്നിട്ട് നാട്ടുകാരൊക്കെ ഇവിടെ പിടിച്ച് കെട്ടിട്ടിട്ട് പ്രാന്ത മാമന്റെ വീട് കത്തിച്ചോനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടെ കെട്ടല്ല ചെയ്യണം, കെട്ടല്ല ചെയ്യണം. അയ്യോ, ഇതൊക്കെ ആരൊക്കെയാണ്? ഇതൊക്കെ ആരാന്ന് മനസ്സിലായില്ലേ? ഇത് ബിജുവിന്റെ ആൾക്കാരാണ്. ബിജുവിന്റെ ആൾക്കാരാ? മറ്റേ കേസായപ്പോ ഇവിടുന്ന് ചർച്ച കൂടെയായിരിക്കും. ഉണ്ടായത് ഏത് ബിജു? ബിജു രാ അതല്ല ഇത്. ബിജു രാധാകൃഷ്ണന്റെ കേസൊന്നും അല്ല ഇത്. ആക്ഷൻ ഹീറോ ബിജു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ ആക്ഷൻ ഹീറോ. ആക്ഷൻ ഹീറോമാര് അതെല്ലാവർക്കും അറിയാം. നിങ്ങളെ പരിപാടിയുണ്ട് ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടുന്ന നമ്മുടെ
ആക്ഷൻ ഹീറോ ബിജുവിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇവരെല്ലാരും വന്നത്. പറഞ്ഞു അപ്പൊ ആക്ഷൻ ഹീറോ ബിജുലേ, നിങ്ങൾ അടിച്ച് പൊളി പിന്നെ മറ്റേ നാഷണൽ അവാർഡ് ഇപ്പൊ ശരിക്കും കിട്ടിയല്ലേ? അല്ല ഞാൻ പറഞ്ഞിടന്നല്ലോ. നീ എന്തോ പറഞ്ഞു? ഞാൻ പറയില്ല, നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിട്ട് കിട്ടിയാന്ന് പറഞ്ഞിട്ടല്ലോ. എനിക്ക് തലക്ക് തകരാറാ, ഞാനത് പറഞ്ഞു നടക്കൂ. കുട്ടി ഉടങ്ങി എന്റെ അവാർഡ് മര്യാദക്ക് തന്നാ അല്ലേ നാട് മുഴുവൻ ഞാൻ പാട്ടായിക്കോ. ഇവരോടൊക്കെ ഞാൻ മര്യാദക്ക് തന്നോളൂ. ഇത് പറഞ്ഞേന്ന് പറഞ്ഞ എന്താണ് ബാബേട്ടാ?